ബിഗ് ബോസിൽ ഈ ആഴ്ച വോട്ടിംഗ് പെരുമഴയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത്തവണത്തെ വോട്ടിംഗ് അത്രയധികം ഉയരത്തില്ല എന്ന് കരുതിയിരുന്നെങ്കിൽ അതെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് വോട്ടിംഗ് കുത്തനെ ഉയരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ വോട്ടിംഗ് കൗണ്ടിൽ കാണാനിടയാകുന്നത്. പലരുടെയും സ്ഥാനങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുത്തനെ വോട്ടിംഗിൽ പലർക്കും വോട്ട് കൗണ്ടുകൾ ഉയർന്നിട്ടുമുണ്ട്. വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഇനേബിൾ ആക്കുക. കുറെ നാളുകൾക്ക് ശേഷം നോമിനേഷൻ ലിസ്റ്റിൽ വന്ന അഖിലിന് വോട്ടിംഗിൽ ഒരു വമ്പൻ മുന്നേറ്റം തന്നെയാണ് ഉണ്ടാകാൻ സാധിച്ചിട്ടുള്ളത്. അഖിലിന്റെ വോട്ടിംഗ് ഉച്ചവരെയുള്ള വോട്ട് കൗണ്ട് നോക്കുമ്പോഴത്തേക്കും അത്രയധികം ഉയർന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയം വരെയുള്ള വോട്ട് കൗണ്ട് നോക്കുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ ഒരു വമ്പൻ വോട്ട് കൗണ്ട് തന്നെയാണ് അഖിലിന് കിട്ടിയിരിക്കുന്നത്. അഖിലിന് ഈ സമയം വരെ കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് 825,300 വോട്ടുകളാണ്. ഒരു വമ്പൻ മുന്നേറ്റം തന്നെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് അഖിൽ നേടിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് വിനയ്. ഒരു വമ്പൻ അട്ടിമറി തന്നെയാണ് വിനയ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ബ്ലസ്ലി റോബിൻ്റെയൊക്കെ വോട്ടുകൾ വിനയുടെ വോട്ട് കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വിനയുടെ വോട്ട് കൗണ്ട് അത്രയ്ക്കും മേലോട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നു. വിനയ്ക്ക് ഇതുവരെ ലഭിച്ച വോട്ടുകൾ 615,250 വോട്ടുകളാണ്. മൂന്നാം സ്ഥാനത്തായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് സൂരജാണ്. സൂരജിന് ഇതുവരെ ലഭിച്ച വോട്ടുകൾ 436,765 വോട്ടുകളാണ്. സൂരജ് വളരെ നല്ലൊരു മുന്നേറ്റം തന്നെ ഇതുവരെയും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഉച്ചവരെ വോട്ട് കൗണ്ടിൽ ഒരു വമ്പൻ പോരാട്ടം കാഴ്ചവെച്ചിരുന്ന സുചിത്ര ഇപ്പോൾ കുത്തനെ താഴോട്ട് വന്നിരിക്കുകയാണ്. സുചിത്രയുടെ വോട്ട് കൗണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ കുറയുന്നുണ്ട്. സുചിത്ര ഇപ്പോൾ ഡേഞ്ചർ സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. സുചിത്ര ഇതുവരെ നേടിയ വോട്ടുകൾ 396,482 വോട്ടുകളാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. പലരുടെയും സ്ഥാനമാനങ്ങൾ മാറി മറിയാവുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ സുചിത്ര പെട്ടുപോകുന്ന അവസ്ഥയിൽ തന്നെയാണ്. എന്തായാലും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് കൗണ്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്.